വെളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമേറ്റുന്നു ഞാൻ വെളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമേറ്റുന്നു ഞാൻ നെഞ്ചിലെ മോഹമോ ജലശയ്യയിൽ നിൻ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമേറ്റുന്നു ഞാൻ പൈതലേ മൊഴിയിലു തീരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ മലർനിലാവിൻ പൈതലേ മൊഴിയിലു തീരും മണിച്ചിലമ്പിൻ കൊഞ്ചലേ മലപ്പന്തലിൽ മഞ്ചലി മൗനമായി മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു അറിയാതെ നിന്നിൽ ഞാൻ വീണലിഞ്ഞു ഉഷസന്ധ്യ തൻ നാളമേ നിന്റെ മുന്നിൽ വഴിപ്പോകു ഞാനോ മനേ കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ ഈ ജന്മമേകുന്നു ഞാൻ. താങ്ക് യു. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ ശബ്ദത്തിനേക്കാളും ഫീല് അസല് ഫീലായിരുന്നു. നമ്മളെപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, എല്ലാവരും പറയും ദാസേട്ടന്റെ ശബ്ദം അവര് അനുകരിച്ച് പാടുന്ന ഒന്നുമല്ല, അവർക്ക് അങ്ങനെ ഒരു ബ്ലസ്ഡ് ഇത് കിട്ടി എന്നുള്ളതാണ്. അതെ അതെ, അങ്ങനെ ബ്ലസ്ഡ് ആയ ദാസേട്ടനോട് സാമ്യതയുള്ള ഒരു വോയിസ് കിട്ടിയാൽ അത് പാടുമ്പോ അത് അങ്ങനെ വരും അല്ലേ? പ്രത്യേകിച്ച് ആരാധനയും കൂടി ഉള്ളിൽ കൊണ്ട് വെക്കുമ്പോൾ അത് വന്നു പോകും ഉറപ്പായും. ജപദീപ് ശലേ പാടാം.
കൃഷി ഏതോ അഴകേ അഴകേ അമരത്തിലെ അഴകേ ഓക്കെ ഓക്കെ അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തുവരുതേ അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തുവരുതേ കരളേ നീ എൻ്റെ ഇനാവിൽ മുത്തു പൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവീള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം ഒരു വെൺമുകിലിനു മഴയി തെളിയിയ പൂന്തിരയഴകിനു വിണയഴകാമെ അഴകേ നിന്നേ നിർമണി കുളിരിൽ തുവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ ഇവിടെ ഒരുപാട് പേര് ദാസേട്ടനെ അനുകരിച്ചു വന്നിട്ടുണ്ട്. അവരോട് പറയുന്ന ഒരു കമന്റ് ആയിരിക്കില്ല ഞാൻ പറയുന്നത്. ദാസേട്ടന്റെ ശബ്ദമല്ലാതെ നിങ്ങളിൽ വേറൊരു ശബ്ദമുണ്ട്. നിങ്ങളുടെ ഒരു രീതിയിൽ, അതായത് ദാസേട്ടന്റെ പാട്ട് വേണ്ട, വേറെ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങളുടെ രീതിയിൽ ഒന്ന് പാടണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ ദാസേട്ടന്റെ പാട്ട് പാടുന്ന ആളെന്ന് പറഞ്ഞ് അറിയപ്പെടേണ്ടതല്ല. അദീത് ഭാസ്കർ എന്ന് പറഞ്ഞ സിംഗർ എന്ന പേരിൽ അറിയേണ്ട ആള്. സൂര്യകിരീടം വീണോടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുത്തിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുമോ നേരും സൂര്യകിരീടം വീണോടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഇത് നിങ്ങളാണ്, ഇതാണ് നിങ്ങളുടെ വോയിസ്.